ആകാശവാണി പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ സംസ്ഥാന ഗവൺമെന്റ് സുപ്രീംകോടതിയെ സമീപിച്ചത് ഭരണഘടനാപരമാണോ എന്ന് പരിശോധിക്കുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. തദ്ദേശ വാർഡ് വിഭജന ഓർഡിനൻസിൽ വ്യക്തത വേണമെന്ന് ഗവർണർ. വിഷയം മുഖ്യമന്ത്രി മന്ത്രിമാരുമായി ചർച്ച ചെയ്യും. പാലിയേക്കര, കുമ്പളം ഉൾപ്പെടെ രാജ്യത്തെ 65 ടോൾ പ്ലാസകൾക്ക് ഫാസ്ടാഗ് വ്യവസ്ഥകളിൽ കേന്ദ്രം താൽക്കാലിക ഇളവ് പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ ഏറ്റവും പുതിയ വാർത്താ വിനിമയ ഉപഗ്രഹമായ GSAT-30 നാളെ വിക്ഷേപിക്കും. പ്രകൃതി ദുരന്തങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന വ്യാപകമായി സാമൂഹ്യ സന്നദ്ധ സേന രൂപീകരിക്കുന്നു. പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ സംസ്ഥാന ഗവൺമെന്റ് സുപ്രീംകോടതിയെ സമീപിച്ച നടപടി ഭരണഘടനാപരമാണോ എന്ന് പരിശോധിക്കുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഇക്കാര്യത്തിൽ താനുമായി കൂടിയാലോചിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തിന് സുപ്രീംകോടതിയെ സമീപിക്കാൻ ഭരണഘടനാപരമായ അവകാശമുണ്ട്. എന്നാൽ സംസ്ഥാനത്തിന്റെ ഭരണത്തലവനായ തന്നെ അറിയിച്ചില്ല. ഭരണഘടനയും നിയമവും ആരും മറികടക്കരുത്. എല്ലാവരും നിയമത്തിന് കീഴിലാണ്. ഗവർണർ എന്നത് റബ്ബർ സ്റ്റാമ്പ് അല്ലെന്നും ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. I shall ensure that nobody tries to cross the boundaries which have been set by the constitution and the law. And clearly, I am not a rubber stamp. തദ്ദേശ വാർഡ് വിഭജന ഓർഡിനൻസിൽ വ്യക്തത വേണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഓർഡിനൻസിൽ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തനിക്ക് ബോധ്യമാകണം. അതിനായി ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് ചെയ്തത്. നിയമസഭ ചേരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഓർഡിനൻസിന്റെ ആവശ്യമെന്താണെന്നും ഗവർണർ ചോദിച്ചു. ഓർഡിനൻസിൽ ഒപ്പിടില്ലെന്ന് പറഞ്ഞിട്ടില്ല. അതിന്റെ നിയമവശങ്ങൾ പരിശോധിക്കുകയാണെന്നും ഗവർണർ വ്യക്തമാക്കി. തദ്ദേശ വാർഡുകളുടെ പുനർനിർണയവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് പുറപ്പെടുവിച്ച ഓർഡിനൻസിൽ ഗവർണർ ഒപ്പുവയ്ക്കാത്തതിനെ തുടർന്നുള്ള പ്രതിസന്ധി പരിഹരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാരുമായി ചർച്ച നടത്തും. നിയമവിദഗ്ധരുമായി കൂടിയാലോചന നടത്തിയ ശേഷം വീണ്ടും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ സമീപിക്കാനാണ് ഗവൺമെന്റ് നീക്കം. തദ്ദേശ വാർഡുകൾ 2011 ജനസംഖ്യാ കണക്കെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കാൻ ഉത്തരവിട്ട് ഗവൺമെന്റ് കൊണ്ടുവന്ന ഓർഡിനൻസിൽ ഒപ്പിടാൻ ഗവർണർ വിസമ്മതിച്ചിരുന്നു. ഇത് രണ്ടാം തവണയാണ് ഈ ഓർഡിനൻസിൽ ഒപ്പിടാൻ ഗവർണർ വിസമ്മതിക്കുന്നത്. സംസ്ഥാനത്ത് ഭരണപരമായ ഒരു പ്രതിസന്ധിയും ഇല്ലെന്ന് മന്ത്രി എ കെ ബാലൻ. ഗവർണർ ഓർഡിനൻസിൽ ഒപ്പിടാത്തതിൽ അസ്വാഭാവികതയില്ല. ഗവർണർ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ കൂടി കണക്കിലെടുത്ത് ഗവൺമെന്റ് തീരുമാനമെടുക്കുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. വാർഡ് വിഭജനം സംബന്ധിച്ച ഗവൺമെന്റ് ഓർഡിനൻസ് സെൻസസ് കമ്മീഷണറുടെ കത്ത് മറികടക്കാനായിരുന്നുവെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. പുതിയ വാർഡുകൾ വരുമ്പോൾ വീട്ടു നമ്പറുകൾക്ക് മാറ്റം വരും. ഈ പരാതികളാണ് പ്രതിപക്ഷം രണ്ടു തവണ ഗവർണറെ അറിയിച്ചത്. അതേസമയം പ്രതിപക്ഷത്തിന്റെ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്ന് ഗവൺമെന്റ് ഗവർണറെ നേരത്തെ അറിയിച്ചിരുന്നു. വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഗവൺമെന്റ് നിയമോപദേശം തേടും. ഭേദഗതി ബില്ലിന്റെ കാര്യത്തിൽ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാകും തീരുമാനമെടുക്കുക. സംസ്ഥാനത്ത് പാലിയേക്കര, കുമ്പളം ഉൾപ്പെടെ രാജ്യത്തെ തെരഞ്ഞെടുത്ത 65 ടോൾ പ്ലാസകളിൽ ഫാസ്ടാഗ് വ്യവസ്ഥകളിൽ ഇളവ് വരുത്താൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചു. ഈ ടോൾ പ്ലാസകളിലെ 25% ലൈനുകളിലൂടെ ഫാസ്ടാഗ് ഇല്ലാത്ത വാഹനങ്ങളും കടത്തിവിടും. 30 ദിവസത്തേക്കാണ് ഇളവ്. വൻതോതിൽ പണമിടപാട് നടക്കുന്ന 65 ടോൾ പ്ലാസകളെയാണ് ഇതിനായി തെരഞ്ഞെടുത്തത്. ഫാസ്ടാഗ് നിർബന്ധമാക്കിയതിനെ തുടർന്ന് പാലിയേക്കര, കുമ്പളം ടോൾ പ്ലാസകളിൽ ആദ്യ ദിവസമായ ഇന്നലെ വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടത്. ഇന്ത്യയുടെ ഏറ്റവും പുതിയ വാർത്താ വിനിമയ ഉപഗ്രഹമായ GSAT-30 നാളെ വിക്ഷേപിക്കും. അമേരിക്കയിലെ ഫ്രഞ്ച് ഗയാനയിൽ നിന്ന് ഇന്ത്യൻ സമയം പുലർച്ചെ 2:35 വിക്ഷേപണമെന്ന് ISRO അറിയിച്ചു. 15 വർഷം പ്രവർത്തനക്ഷമതയുള്ള GSAT-30 DTH ടെലിവിഷൻ സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കും. ജില്ലാതല പട്ടയമേളയും പട്ടയ വിതരണവും ആലപ്പുഴയിൽ നടന്നു. മേളയുടെ ഉദ്ഘാടനവും പട്ടയ വിതരണവും മന്ത്രി ഇ ചന്ദ്രശേഖരൻ നിർവഹിച്ചു. അമ്പലപ്പുഴ, ചേർത്തല, കുട്ടനാട്, ചെങ്ങന്നൂർ, മാവേലിക്കര, കാർത്തികപ്പള്ളി താലൂക്കുകളിലായി 128 പട്ടയങ്ങളാണ് വിതരണം ചെയ്തത്. 52 ദേവസ്വം പട്ടയങ്ങളുടെ വിതരണവും റവന്യൂ മന്ത്രി നിർവഹിക്കും. വിവിധ താലൂക്കുകളിലായി 25 കൈവശരേഖയും മേളയിൽ വിതരണം ചെയ്തു. കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി കോയമ്പത്തൂർ വഴി കൊച്ചിയിലേക്ക് നീട്ടുന്നതിന്റെ ഭാഗമായി പാലക്കാട് സ്ഥാപിക്കുന്ന ഏകീകൃത ഉൽപ്പാദന ക്ലസ്റ്ററിന്റെ വികസനത്തിന് 1351 ഏക്കർ ഭൂമി ഏറ്റെടുക്കാൻ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ചു. കിഫ്ബി സഹായത്തോടെയാണ് ഭൂമി ഏറ്റെടുക്കുക. 1038 കോടി രൂപയാണ് ചെലവ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും AIR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ പ്രതികരണ സംവിധാനം എന്ന നിലയിൽ സംസ്ഥാന വ്യാപകമായി സാമൂഹിക സന്നദ്ധ സേന രൂപീകരിക്കുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ പ്രതിനിധി KO ശശിധരൻ. 340,000 പേരടങ്ങുന്ന സേനയാണ് രൂപീകരിക്കുന്നത്. 100 പേർക്ക് ഒരാൾ എന്ന നിലയ്ക്കാണ് സേന രൂപീകരിക്കുക. 16-നും 65-നും ഇടയിൽ പ്രായമുള്ള, ആരോഗ്യമുള്ള, പ്രതിഫലേച്ച കൂടാതെ സേവനം ചെയ്യാൻ സന്നദ്ധരായ ഏതൊരാൾക്കും സേനയുടെ ഭാഗമാകാം. രജിസ്ട്രേഷനായുള്ള ഓൺലൈൻ പോർട്ടൽ തയ്യാറായി വരികയാണ്. സേനയ്ക്ക് സംസ്ഥാന തലത്തിൽ ഒരു ഡയറക്ടറേറ്റും ജില്ലാതലത്തിൽ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിലും സ്റ്റിയറിംഗ് കമ്മിറ്റി ഉണ്ടാവും. ജില്ലാതലത്തിൽ 10 കേന്ദ്രങ്ങളിലായി ഒരു മാസ്റ്റർ ട്രെയിനറുടെ നേതൃത്വത്തിൽ സേനയ്ക്ക് ആവശ്യമായ പരിശീലനം നൽകും. ജൂൺ ആദ്യവാരത്തോടെ സേനയുടെ പ്രവർത്തനം ആരംഭിക്കുന്ന രീതിയിലാണ് നടപടികൾ ക്രമീകരിച്ചിരിക്കുന്നത്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ ആദ്യത്തെ സുരക്ഷാ സേന കണ്ണൂർ പയ്യന്നൂരിൽ രൂപീകരിച്ചു. പുരുഷന്മാർ മാത്രം കൈകാര്യം ചെയ്തിരുന്ന ഈ മേഖലയിലേക്ക് സ്ത്രീകളുടെ ചുവടുവയ്പ്പാണ് കുടുംബശ്രീ സേനയുടെ സുരക്ഷാ സേന. നിർഭയ കേസിൽ വിചാരണ കോടതി പുറപ്പെടുവിച്ച മരണ വാറണ്ട് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കൂട്ടബലാത്സംഗ കേസിലെ പ്രതികളിൽ ഒരാളായ മുകേഷ് സിംഗ് തൂക്കിലേറ്റരുതെന്ന് ആവശ്യപ്പെട്ട് രാഷ്ട്രപതിക്ക് ദയാഹർജി സമർപ്പിച്ച സാഹചര്യത്തിലാണ് പ്രതിയുടെ പുതിയ നീക്കം. കോഴിക്കോട് പന്തീരാങ്കാവ് UAPA കേസ് പ്രതികളായ അലന്റെയും താഹയുടെയും റിമാൻഡ് കാലാവധി അടുത്ത മാസം 14 വരെ നീട്ടി. കൊച്ചി NIA കോടതിയാണ് കാലാവധി നീട്ടിയത്. ഇവരുടെ കസ്റ്റഡി അപേക്ഷ നാളെ പരിഗണിക്കും. കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ കൊല്ലപ്പെട്ടയാളെ തിരിച്ചറിഞ്ഞു. പ്രതിയെ ക്രൈംബ്രാഞ്ച് പിടികൂടി. മലപ്പുറം വണ്ടൂർ സ്വദേശിയായ ഇസ്മായിൽ കൊല്ലപ്പെട്ട കേസിലാണ് തമിഴ്നാട് നീലഗിരിയിൽ താമസിക്കുന്ന മലയാളിയെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ തേക്കടിയിലെത്തുന്ന സഞ്ചാരികൾക്കായി ഹെലികോപ്റ്റർ സംവിധാനം ഒരുങ്ങുന്നു. കൂടുതൽ യാത്രാപ്രേമികളെ ഇവിടേക്ക് ആകർഷിക്കാൻ ഇത് സഹായകമാകും. കൂടുതൽ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ആകാശവാണി പ്രതിനിധി ആന്റണി മുനിയറ. കുമളി ഒട്ടകത്തലമേട്ടിൽ ഹെലിപ്പാഡ് നിർമ്മാണം പൂർത്തിയായതോടെ തേക്കടി സഞ്ചാരികൾക്ക് ഇനി വാനിൽ പറന്നിറങ്ങാം. ആദ്യ സർവീസ് നടത്താനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായി വരികയാണ്. 6 പേർക്ക് സഞ്ചരിക്കാവുന്ന ചെറിയ ഹെലികോപ്റ്ററുകളായിരിക്കും സർവീസ് നടത്തുക. ഒട്ടകത്തലമേട്ടിൽ സ്വകാര്യ വ്യക്തിയുടെ പട്ടയഭൂമി പാട്ടത്തിനെടുത്താണ് കമ്പനി ഹെലിപ്പാഡ് നിർമ്മിച്ചിരിക്കുന്നത്. തുടക്കത്തിൽ രാവിലെയും ഉച്ചകഴിഞ്ഞും ഓരോ സർവീസാണ് നടത്തുന്നത്. കൊച്ചിയിൽ നിന്ന് 45 മിനിറ്റ് കൊണ്ട് തേക്കടിയിലെത്താം. മുംബൈ ഭുവനേശ്വർ ലോകമാന്യ തിലക് എക്സ്പ്രസ് പാളം തെറ്റി 20 യാത്രക്കാർക്ക് പരിക്കേറ്റു. 6 പേരുടെ പരിക്ക് ഗുരുതരമാണ്. ഒഡീഷയിൽ കട്ടക് നർഗുണ്ടി സ്റ്റേഷന് സമീപം ഇന്ന് രാവിലെ 7 മണിയോടെയാണ് അപകടം. ചരക്ക് വണ്ടിയുടെ ഗാർഡ് വാനിൽ ഇടിച്ചതിനെ തുടർന്ന് 8 കോച്ചുകളാണ് പാളം തെറ്റിയത്. പൌരത്വ നിയമ ഭേദഗതി നടപ്പാക്കുന്നതിനെതിരെ മുസ്ലിം ലീഗ് സുപ്രീംകോടതിയെ സമീപിച്ചു. ദേശീയ പൌരത്വ രജിസ്റ്ററിന്റെ പ്രവർത്തനവും സ്റ്റേ ചെയ്യണമെന്നാണ് ആവശ്യം. പൌരത്വ ഭേദഗതി നിയമം ഭരണഘടനാപരമാണോ എന്ന് പരിശോധന നടന്നുവരികയാണെന്നും ഇത് പൂർത്തിയാകുന്നതുവരെ നടപടികൾ നിർത്തിവയ്ക്കണമെന്നും PK കുഞ്ഞാലിക്കുട്ടി MP നൽകിയ അപേക്ഷയിൽ ആവശ്യപ്പെടുന്നു. നാഷണൽ കോൺഫറൻസ് പാർട്ടിയുടെ നിർണായക യോഗം ഇന്ന് മുംബൈയിൽ നടക്കും. പാർട്ടി സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യോഗം ചർച്ച ചെയ്യും. മലയാളത്തിന്റെ നിത്യഹരിത നായകൻ പ്രേം നസീറിന്റെ 31-ാം ചരമവാർഷികം ഇന്ന്. പ്രേം നസീർ പുരസ്കാരം വൈകിട്ട് തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി ഹാളിൽ മന്ത്രി AK ബാലൻ അടൂർ ഗോപാലകൃഷ്ണന് സമ്മാനിക്കും. ആകാശവാണി മുൻ ഡെപ്യൂട്ടി സ്റ്റേഷൻ ഡയറക്ടർ SSരസ്വതിയമ്മയുടെ സംസ്കാരം വൈകിട്ട് 4 തിരുവനന്തപുരം ശാന്തി കവാടത്തിൽ നടക്കും. ആലപ്പുഴ ജില്ലയിലെ കർഷക അവാർഡ് വിതരണവും ജീവനി പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനവും നാളെ താമരക്കുളത്ത് നടക്കും. മന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. ഓണാട്ടുകര കാർഷിക സേവന കേന്ദ്രത്തിന്റെ പ്രവർത്തനത്തിനും ഇതോടനുബന്ധിച്ച് തുടക്കമാകും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. മുംബൈ ഓഹരി സൂചിക 24 പോയിന്റ് താഴ്ന്ന് 41,848-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 13 പോയിന്റ് കുറഞ്ഞ് 12,328-ലും വ്യാപാരം തുടരുന്നു. സ്വർണവിലയിൽ മാറ്റമില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ സംസ്ഥാന ഗവൺമെന്റ് സുപ്രീംകോടതിയെ സമീപിച്ചത് ഭരണഘടനാപരമാണോ എന്ന് പരിശോധിക്കുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. തദ്ദേശ വാർഡ് വിഭജന ഓർഡിനൻസിൽ വ്യക്തത വേണമെന്ന് ഗവർണർ. വിഷയം മുഖ്യമന്ത്രി മന്ത്രിമാരുമായി ചർച്ച ചെയ്യും. പാലിയേക്കര കുമ്പളം ഉൾപ്പെടെ രാജ്യത്തെ 65 ടോൾ പ്ലാസകൾക്ക് ഫാസ്ടാഗ് വ്യവസ്ഥകളിൽ കേന്ദ്രം താൽക്കാലിക ഇളവ് പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ ഏറ്റവും പുതിയ വാർത്താ വിനിമയ ഉപഗ്രഹമായ GSAT-30 നാളെ വിക്ഷേപിക്കും. പ്രകൃതി ദുരന്തങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന വ്യാപകമായി സാമൂഹ്യ സന്നദ്ധ സേന രൂപീകരിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ഈ നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.